രക്ഷയുടെ പാതയിൽ. വായോ കുഞ്ഞുമക്കളെ, ഓടിവാ. സിസ്റ്റർക്ക് നിങ്ങളെ കാണാൻ കൊതിയാവുമായിരുന്നു. എന്തോ ഏ, ഉണ്ണീശോയെ കാണണമെന്നോ? ഇന്ന് ടീച്ചർ എന്തായാലും ഉണ്ണീശോയെ കാണിക്കും. ഉണ്ണീശോയുടെ പപ്പായെ കാണിക്കും, ഉണ്ണീശോയുടെ അമ്മയെ കാണിക്കും, എല്ലാവരും കാണിച്ചു തരും. നമുക്കൊരു കാര്യം ചെയ്യാം. എങ്ങനെയാ ക്ലാസ് തുടങ്ങണ്ടേ? വെരി ഗുഡ്, നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു. എങ്ങനെയാ ക്ലാസ് തുടങ്ങേണ്ടത്? കുരിശ് വരച്ചുകൊണ്ട്. ചാടി എഴുതിക്ക്. ആ, റെഡിയായി നിൽക്ക്. ഹായ്, എന്ത് രസമെന്ന് നിങ്ങളെ കാണാൻ. സുന്ദരി കുട്ടികൾ, സുന്ദരന്മാർ. ടീച്ചർക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. എന്തേ, നിങ്ങളാണെന്ന് കുരിശ് വരയ്ക്കാൻ തുടങ്ങുന്നത്? മിടുക്കര, അന്ന് തുടങ്ങാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കില്ല, ആയില്ല. ഇന്ന് നമുക്ക് ഒരു ഗെയിം കളിച്ചുകൊണ്ട് ക്ലാസ് തുടങ്ങിയാലോ. റെഡിയാണോ? ഇഷ്ടമാണോ ഗെയിം കളിക്കാൻ? എന്താ ആ ഗെയിമല്ല? ഇതാ എലിസബത്ത് പറയാണ് മൊബൈലിൽ കുറേ ഗെയിം കളിക്കാറുണ്ടെന്ന്. നമ്മൾ ആ ഗെയിം അല്ലാട്ടോ കളിക്കുന്നേ, വേറൊരു ഗെയിം. റെഡിയായിട്ട് നിൽക്ക്. ഓക്കെ, സിസ്റ്റർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നക്ഷത്രം എന്ന് പറയുമ്പോൾ ആകാശ നക്ഷത്രം, ഇനി മിന്നി 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 കളിക്കുന്ന നക്ഷത്രം, അപ്പം മിന്നുന്ന പോലെ കാണിക്കണം. ഉണ്ണീശോ എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ണീശോയെ എടുക്കുന്ന പോലെ കാണിക്കണം. ഔസേ പിതാവ് എന്ന് പറയുമ്പോൾ ഒരു വടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഔസേ പിതാവിനെ കാണിക്കണം. മാതാവ് എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന മാതാവിനെ കാണിക്കണം. പഠിച്ചോ? ഓക്കെ, ഞാൻ റെഡി, വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ ഏത് പറയുന്നു അത് നിങ്ങൾ ചെയ്യണം. ആർ യു റെഡി? യെസ്. ഓക്കെ, പറയാൻ പോവാണ്. നക്ഷത്രം കൊള്ളാം. ഉണ്ണീശോ. മാതാവ്. ഔസേ പിതാവ്. ഏ, നിങ്ങൾ കൊള്ളാലോ, എന്ത് മിടുക്കരാ നിങ്ങൾ. സിസ്റ്റർദാ നിങ്ങൾക്കൊരു കൺഗ്രാജുലേഷൻ തരാൻ പോവാ. സിസ്റ്റർ കൺഗ്രാജുലേഷൻ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നറിയാവോ? ദാ സിസ്റ്റർ കാണിച്ചുതരാം. ഇങ്ങനെ കൈ പിടിച്ചിട്ട് കൺഗ്രാജുലേഷൻ, കണ്ടോ? അങ്ങനെ ചെയ്യണം. ഞാൻ വൺ ടു ത്രീ പറയാൻ പോണേ. റെഡി അല്ലേ? വൺ ടു ത്രീ. കൺഗ്രാജുലേഷൻ. ഹായ്. ഇനി ഇരിക്കാം. ഇരുന്നോ? അപ്പയും അമ്മയൊക്കെ അടുത്തുണ്ടോ? അപ്പയും അമ്മയും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേ. ആ, എന്തിനാ കൊടുത്തേന്നറിയോ? പപ്പയോട് പറയണം, പപ്പേ, പപ്പ എനിക്ക് ഒത്തിരി ഇഷ്ടാ. അമ്മേ, അമ്മേ എനിക്ക് ഒത്തിരി ഇഷ്ടാ. പറഞ്ഞോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടില്ലേ എന്താ കണ്ടത്? ആഹാ, ടോണിമൻ പറഞ്ഞ ശരിയാണല്ലോ. ഉണ്ണീശോ ജനിക്കുന്ന കാര്യം പറഞ്ഞു അല്ലേ. ഉണ്ണീശോയെ കണ്ടില്ലേ? കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയണോ? ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ആ, ഈശോയുടെ പിറന്നാളാണെന്ന് അല്ലേ. എന്തോ പിന്നെയും കഥ പറയാൻ പറയുവാണോ? ഓ, ടീച്ചർ പറഞ്ഞുതരാട്ടോ, കഥ കേൾക്കാൻ ഇഷ്ടാ. ആ, പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ അന്നമോളുണ്ട്. അന്നമോളെ പരിചയമുണ്ടോ? ആ, എല്ലാവർക്കും പരിചയമല്ലേ. ഇന്ന് നമ്മുടെ അന്നമോള് പപ്പയോടും അമ്മയോടും പറയാണ്, അമ്മേ അമ്മേ, ഉണ്ണീശോടെ അപ്പേ അമ്മേ ഒന്ന് കാണിച്ചു തരുമോന്ന്. കൂട്ടുകാരെ, ഉണ്ണീശോയുടെ അമ്മയാണിത്, കണ്ടോ? ഈ അമ്മയുടെ പേരെന്താണെന്നറിയോ? മറിയം. എന്താണ് മറിയം? മാതാവിതാ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. ഈ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി എന്നൊക്കെ പറഞ്ഞ് സന്ധിക്ക് കുരിശ് വരയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കില്ലേ? ആ, ആ മറിയമാണിത്, കണ്ടോ? ഇനി ഉണ്ണീശയെ വളർത്തിയത് ആരാന്നറിയാവോ? വളർത്തു പിതാവ് ആരാണെന്നറിയോ? അതാണ് ഔസേ പിതാവ്. കാണണോ? കണ്ടോ? ഉണ്ണീശുവിനെ വളർത്തിയ വളർത്തു പിതാവാണ് ഔസേ പിതാവ്. ദാ ഈ ഔസേ പിതാവിൻ്റെ കൈകളിൽ ആരായിരിക്കുന്നെന്നറിയോ? ഉണ്ണിയേശു, കണ്ടില്ലേ?
അങ്ങനെ ഔസേപ്പിതാവിൻ്റെയും മറിയത്തിൻ്റെയും കൂടെ നമ്മുടെ ഉണ്ണീശോ ഇങ്ങനെ കിടക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉണ്ണീശോയെ കണ്ടില്ലേ? ഇതാ ഉണ്ണീശോ കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ ഔസേപ്പിതാവിൻ്റെയും മറിയത്തിൻ്റെയും കൂടെ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ കിടക്കുക. അപ്പോൾ അന്നമ്മൾ ചോദിക്കുക, അമ്മയമ്മേ ഉണ്ണീശോയ്ക്ക് തണുക്കുന്നില്ലേ? ഹേ, അപ്പോൾ പറഞ്ഞു കൊടുത്തു, ഉണ്ണീശോയെ തണുക്കുന്നുണ്ട്, പക്ഷെ ഉടുപ്പുകളൊന്നുമില്ല, എന്ത് ചെയ്യാനാ, പാവം ഉണ്ണീശോ. കാലിത്തൊഴുത്തിലല്ലേ പിറന്നത്? എവിടെയാ കാലിത്തൊഴുത്തെന്നറിയോ? അങ്ങ് ബത്ലഹേമിൽ. അപ്പോൾ ഉണ്ണീശോ പിറന്നത് എവിടെയാ? അങ്ങ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണീശോ പിറന്നു. ഉണ്ണീശോയുടെ അമ്മയുടെ പേരെന്താ? ദാ മറിയം. ഉണ്ണീശോയുടെ വളർത്തുപിതാവിൻ്റെ പേരെന്താ? പറഞ്ഞേ, ഒച്ചത്തി പറ. ടീച്ചർക്ക് കേൾക്കത്തില്ല, ഉറക്കെ പറഞ്ഞേ. ആ ഔസേപ്പിതാവ് കണ്ടില്ലേ? കൂട്ടുകാരെ, അന്നമ്മോട് ചോദിക്കുകയാണ്, അമ്മേ അമ്മേ, അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ണീശോയെ കാണാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞില്ലേ അങ്ങ് ദൂരെ നിന്ന് ആടുകളും ആട്ടിടയന്മാരും ഒക്കെ നക്ഷത്രം കണ്ടു വന്നു എന്ന്? മക്കളെ, നക്ഷത്രം വഴി കാണിച്ചു വന്നു എന്ന് നമ്മൾ പഠിച്ചില്ലേ? അന്നമ്മോട് ചോദിച്ചു, അമ്മേ ആരും സമ്മാനമൊന്നും ഉണ്ണീശോയുടെ പിറന്നാളിന് കൊടുത്തില്ല. നമ്മുടെയൊക്കെ പിറന്നാളിന് ഒത്തിരി പേര് സമ്മാനം തരൂലേ, അപ്പോൾ ഉണ്ണീശോയ്ക്ക് ആരിക്കും കൊടുത്തില്ലേ? അമ്മ പറഞ്ഞു കൊടുത്തു. കൊടുത്തു രാജാക്കന്മാർ പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ച ദ്രവ്യങ്ങളായി കൊടുത്തു, കുറേ സുഗന്ധം ദ്രവ്യങ്ങൾ. എന്നിട്ട് അമ്മ പാടിക്കൊടുത്തു, പൊന്നു മീറ കുന്തിരിക്കം കാഴ്ച വെക്കാം നിൻ സന്നിധി ആരോമലേ അമലാസുദനെ ആരാരിരോ. അമ്മ പാടിയപ്പോൾ അന്നമ്മോട് ചോദിക്കുക, അമ്മേ ഈ പൊന്നും ഈ മീറയും ഒക്കെ ആരെ കൊണ്ടു കൊടുത്തേ? അമ്മ പറഞ്ഞു, അങ്ങ് ദൂരെ നിന്ന് പൊന്നും മീറയും കുന്തിരിക്കവും ഒക്കെയായി രാജാക്കന്മാർ വന്നു, അവർക്ക് വഴി കാണിച്ചു കൊടുത്ത ആരാന്നറിയാവോ? നക്ഷത്രമാ. അപ്പോൾ നമ്മുടെ അന്നമ്മൾ പറയാ, പാവം ഉണ്ണീശോ, കുറച്ച് സമ്മാനം വരെ കിട്ടിയുള്ളൂ അല്ലേ? അമ്മേ അമ്മേ, എൻ്റെ കൂട്ടുകാരിയില്ലേ, കൂട്ടുകാരി ആരാന്നറിയോ അമ്മയ്ക്ക്? ഓസ്വിൻ. അമ്മയ്ക്ക് അറിയത്തില്ലേ കുഞ്ഞേ മോളുടെ കൂട്ടുകാരി ആരാന്ന്? ആ ഓസ്വിൻ എപ്പോഴും എന്നോട് പറയുക. അന്നേ നിങ്ങൾ ഓർക്കുന്നില്ലേ ഓസ്വിനെ കണ്ടായിരുന്നോ? കണ്ടില്ല. ആ ഇതാരായിരുന്നു? അന്നമോള്. ഇതാരാന്നറിയോ ഓസ്വിൻ? അന്നമോള് ഓസ്വിനോട് പറയുക, അറിയണോ എൻ്റെ പിറന്നാളിന് കുറേ ഉടുപ്പ് പപ്പയും മമ്മിയും മേടിച്ചു തന്നു എന്ന്. അപ്പോൾ ഓസ്വിൻ സങ്കടത്തോടെ പറയുക, അന്നേ നിനക്ക് കുറേ പൈസയൊക്കെ ഇല്ലേ, നിൻ്റെ പപ്പയ്ക്കൊക്കെ കാറും എല്ലാം ഇല്ലേ, ഞാൻ പാവ, എൻ്റെ വീട്ടിൽ കാറില്ല, എൻ്റെ പിറന്നാളിന് ഉടുപ്പൊന്നും ആരും മേടിച്ചു തരില്ല, ഇത് കണ്ടോ പഴയ ഒരു ഉടുപ്പാ. ഓസ്മിൻ സങ്കടത്തോടെ പറഞ്ഞു, അമ്മേ അമ്മേ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറേ ഉടുപ്പില്ലേ, ഞാൻ രണ്ട് ഉടുപ്പ് ഓസ്മിന് കൊടുത്തോട്ടെ. അപ്പോൾ അമ്മ അന്നമ്മളോട് പറയാ, മോളെ കുറേ ഉടുപ്പുണ്ടെങ്കിൽ പാപ്പട്ടവർക്ക് അത് കൊടുത്തേക്ക്, മോൾക്ക് എന്തിനാ ഒത്തിരി ഉടുപ്പ്. അപ്പോൾ ഓസ്മിന് അന്നമ്മോള് നാല് ഉടുപ്പ് സമ്മാനമായിട്ട് കൊടുത്തു. കുഞ്ഞുമക്കളെ, ഉണ്ണീശോയ്ക്ക് രാജാക്കന്മാർ സമ്മാനം കൊടുത്തതുപോലെ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാർക്ക് പാപപ്പെട്ടവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? കൊടുക്കുവോ? ലിസ്ബത്ത് പറയാ, എനിക്ക് 10 ഉടുപ്പുണ്ട്, ഞാൻ കൊടുക്കൂലാന്ന്. ലിസ്ബത്തിന് നിങ്ങൾക്ക് ഇഷ്ടമായോ? ചിത്ത കുട്ടിയല്ലേ. പക്ഷേ എൻ്റെ കൂട്ടുകാരൊക്കെ പറയും നല്ല കുട്ടികളാണ് എൻ്റെ കൂട്ടുകാരെന്ന്. എന്താണെന്നറിയണോ? 2 പെൻസിലുണ്ടെങ്കിൽ 1 പെൻസിൽ കൊടുക്കും, 2 പേനയുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് 1 പേന കൊടുക്കും, 4 ഉടുപ്പുണ്ടെങ്കിൽ 2 ഉടുപ്പ് കൂട്ടുകാർക്ക് കൊടുക്കും. കണ്ടോ കണ്ടോ, ഉള്ളത് മറ്റുള്ളവർക്ക് നമ്മൾ ദാനമായി കൊടുക്കണം. അതാ ഉണ്ണീശോ പഠിപ്പിച്ചു തന്നെ. അപ്പോൾ ഈശോയുടെ കൂട്ടുകാരെ, എന്താ വിളി കേൾക്കാത്തേ? എന്താ പറ്റിയേ? സങ്കടമായോ? എന്തിനു സങ്കടം വന്നേ? ദാ എലിസബത്ത് പറയാ, ടീച്ചറേ ടീച്ചറേ, എൻ്റെ ഉടുപ്പ്
കീറിപ്പോയതാ. അപ്പോൾ അപ്പുറത്തെ മാത്യൂസ് എനിക്കൊരു ഉടുപ്പ് തന്നു എന്ന്. അതിനെന്താ നീ സങ്കടപ്പെടുന്നേ? അതേ, മാത്യൂസിനും രണ്ടുടുപ്പുള്ളൂ, എന്നിട്ട് എനിച്ചൊരു ഉടുപ്പ് തന്നപ്പോൾ ആകെ രണ്ടല്ലേ ഉള്ളൂ എന്ന് ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നതാ. കണ്ടോ മാത്യൂസേ, മാത്യൂസ് സങ്കടപ്പണ്ട, അവൻ രണ്ടെണ്ണയില്ലേ, അതിലൊന്നല്ലേ കൊച്ചു തന്നേ, ദൈവത്തിന് നന്ദി പറയണം. അങ്ങനെ അന്നമ്മളോട് അന്നയുടെ അമ്മ കുറേ കഥകൾ പറഞ്ഞു കൊടുത്തു. ഓസ്വിനും അന്നയും മാത്യൂസും റിയാമോളും എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ അന്നമ്മോട് ചോദിക്കുക, അമ്മേ അമ്മേ, ഈ ക്രിസ്തുമസിന് ക്രിസ്മസ് ട്രീ ഇല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ, ആ അതിലെന്തൊക്കെയുള്ളേ? കുറേ സമ്മാനങ്ങളുണ്ട്. കൂട്ടുകാരെ, ക്രിസ്മസിന് നിങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടോ? എന്തൊക്കെയാണ് അതിനുള്ളത്? ആഹാ, സമ്മാനങ്ങളുണ്ടോ? എന്തൊക്കെ സമ്മാനമുള്ളത്? ആ പറഞ്ഞോ. യാ, ബലൂണ് കെട്ടി തൂക്കിയിടുന്ന്, കുറെ സമ്മാനങ്ങളുണ്ടാകുമെന്ന്, കുറെ നക്ഷത്രങ്ങളുണ്ടാകുമെന്ന്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമോ? എങ്കിലിതാ ഈ പുസ്തകത്തിൽ നോക്ക്, മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ഇതിന് പല വർണ്ണങ്ങളിലുള്ള കളറുകൾ കൊടുത്ത് മനോഹരമായ ഒരു ട്രീ നിങ്ങൾ ഉണ്ടാക്കുമോ? ഉണ്ടാക്കുമോ? ഇതാണ് ഇന്നത്തെ ഹോംവർക്ക്. ചെയ്യുവോ? ചെയ്യണം കേട്ടോ. എങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ചാടി എഴുന്നേൽക്ക്. ഛേ, മെല്ലെ മെല്ലെ എഴുന്നേൽക്കുന്ന ഒരു സുന്ദരി കുട്ടി അവിടെ ഇരിപ്പുണ്ട്. ആരാണ്? ആൻമരിയാണോ? ആൻമരി, ചാടി എഴുന്നേറ്റേ. ഇതാ ചിരിച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റ് വരുന്നുണ്ട്. അമ്പടി കള്ളിപ്പെണ്ണേ. ആ, കൈ കൊട്ടി പിടിച്ചേ. ഇന്ന് നമ്മൾ വചനം പഠിച്ചില്ലല്ലോ. പഠിച്ചോ? ഇല്ല. ഇന്ന് സിസ്റ്റർ നിങ്ങളെ പഠിപ്പിക്കുന്ന വചനം മറക്കാതെ പറഞ്ഞു കേൾപ്പിക്കണം. ഞാൻ നോക്കും ആരൊക്കെയാണ് പറഞ്ഞു കേൾപ്പിച്ചതെന്ന്. പറഞ്ഞുതരട്ടെ. എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂട്ടി പിടിച്ചേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:14. വചനം മാംസമായി, ഉറപ്പായിട്ട് പറ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാരായിരുന്നു? ശരി ഉത്തരം ഉണ്ണീശോ അല്ലേ. ഇനി നമുക്ക് ദൈവത്തിന് നന്ദി പറയണ്ടേ? ഉണ്ണീശോയെ തന്നതിന്, പരിശുദ്ധ മറിയത്തെ തന്നതിന്, ഔസേപ്പിതാവിനെ തന്നതിന്. കണ്ണടയ്ക്കാം, കയ്യിൽ കൂപ്പാം, ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, ഉണ്ണീശോയെ, തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഉണ്ണീശോയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ആമേൻ. കുരിശ് വരയ്ക്കണ്ടേ? നമ്മുടെ ക്ലാസ് നമുക്ക് ഇന്ന് നിർത്താം. എല്ലാവരും സ്വരമുയർത്തി കുരിശ് വരിച്ചേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരുമിച്ച് ചൊല്ലിക്കേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി നിങ്ങൾ ഈശോ മിശിഹായ്ക്ക് എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞേ. അച്ചത്തിൽ എല്ലാവരും ചേർന്ന് സ്തുതിയായിരിക്കട്ടെ. ബൈ.